Hi friends, Assalamualaikum. Welcome back to Alia's Kitchen. Inni yani vide vandittulladhu oru banana milk cake inde recipe aayittu. Nalla adipodi nalla taste aayittulla oru banana milk cake aanu idu. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് ഞാനിവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ 3 നല്ല പഴുത്ത പഴം എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 ഗ്ലാസ് പാൽപ്പൊടി. ഈ പാൽപ്പൊടി ഒന്ന് നേരിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കലക്കി വെക്കണം. പിന്നെ നമുക്ക് ഈ പഴം ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി വേണ്ടത് ഈ പാൽപ്പൊടി ഒന്ന് കലക്കി വെക്കാം. അതിന് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പാൽപ്പൊടിയും 1/2 ഗ്ലാസ് വെള്ളം കൂടി 3/4 ഗ്ലാസ് പാലാണ് ഇവിടെ ആവശ്യമുള്ളത്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ബനാന ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബനാന ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആവുന്ന ടൈമിലേക്കും നമുക്ക് മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങളുടെ പാകത്തിന് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു വിസ്ക് എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇത് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാൽപ്പൊടി കലക്കിയത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബനാന ഒക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടാവും. ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഞാൻ അതിൻ്റെ അടിയിൽ ഒരു പഴയ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 ഭാഗത്തോളം ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 1/2 ഭാഗം നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പഴം കുറേശ്ശെ ഇട്ട് കൊടുക്കാം. പകുതി ഇട്ട് കൊടുത്താൽ മതി, ബാക്കി നമുക്ക് അടുത്ത ലെയറിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതൊരു 1/2 വേവ് ആകുമ്പോൾ നമുക്ക് ഒന്ന് തുറന്നു നോക്കി ബാക്കിയുള്ള ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ ലേശം കൂടി നമ്മൾ പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 25 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ 25 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി സെറ്റ് ആവാനുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ അണ്ടിയും കിസ്മിസും പിന്നെ കുറച്ച് പഴം കൂടി ബാക്കിയുണ്ട്. അതും കൂടി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഭംഗിക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഒരു 5 മിനിറ്റും കൂടി വേണം ഇത് കുക്കാവാനായിട്ട്. അങ്ങനെ വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ നന്നായിട്ട് ഇവിടെ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് ഒരു ചെറിയ പ്ലേറ്റ് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് കമഴ്ത്തി എടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മളിത് മിൽക്കെല്ലാം ഒഴിച്ചുണ്ടാക്കിയതുകൊണ്ട് അല്ലാതെ എടുക്കുമ്പോൾ ഇതിൻ്റെ നടു മുറിഞ്ഞു പോയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുഡിംഗ് ആയിട്ടും കഴിക്കാൻ പറ്റും. കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഈ ബനാന മിൽക്ക് കേക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.